ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവോലി മീൻ കറി ഇല്ലേ, ആവോലി മീൻ കറി എങ്ങനെ വെക്കാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. തേങ്ങ അരച്ച് നല്ല കൊടംപുളിയൊക്കെ ഇട്ട് വെച്ച് നല്ല നാടൻ മീൻ കറിയാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ചൂട് വറക്കുന്ന ഒരു അടിപൊളി മീൻ കറി. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മൺചട്ടി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ കുക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൺചട്ടി യൂസ് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ അതുപോലെ ഞാനിവിടെ കൊടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൊടംപുളി ഉണ്ടെങ്കിൽ കൊടംപുളി യൂസ് ചെയ്യാം, ഇല്ല നിങ്ങളുടെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങയാണെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് കൊടംപുളിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ നമ്മുടെ വാളൻപുളി ഇല്ലേ, അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ നമ്മുടെ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും നമ്മുടെ ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കടുകും കൂടെ നന്നായി പൊട്ടി വരുമ്പോൾ ബാക്കിയുള്ള സാധനം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചുമന്നുള്ളിയാണ് ഞാൻ ഫുൾ മുഴുവനും ചുമന്നുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ, സബോള എടുത്തിട്ടില്ല. കാരണം സബോളയാകുമ്പോൾ നമ്മുടെ കറിക്ക് കുറച്ച് ടേസ്റ്റ് കുറയും. നമ്മുടെ ചുമന്നുള്ളിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. പൊതുവേ നമ്മുടെ ചുമന്നുള്ളി ഇട്ടിട്ടുള്ള കറിയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവുമെന്നറിയാമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറിക്ക് ചുമന്നുള്ളിയാകുമ്പോൾ. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ചുമന്നുള്ളി തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് താളിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ചുമ്മാ മിണ്ടാതെ നിൽക്കണ്ട അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പാടിയും പറഞ്ഞിരിക്കാം. മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പൊന്നു മൗനാനുരാവത്തിൻ ലോലഭാവം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങ നന്നായി അരച്ചു കൊടുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ കൊടംപുളി നമ്മൾ കുതിർത്ത് വെച്ച കൊടംപുളിയാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ കറി നമുക്ക് ആവശ്യത്തിനുള്ള തിക്കിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം നമ്മുടെ മീൻ ഇട്ട് കൊടുക്കണമെങ്കിൽ കേട്ടോ. ആവോലിയാണ് കേട്ടോ നമ്മുടെ മീൻ. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. മീൻ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരന്ന കയ്യിൽ വെള്ളതുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ പരന്ന കയ്യിൽ ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് നമ്മൾ മീനൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും.
അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള അടിപൊളി ആവോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമുക്ക് ബൈ. ടിൽ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.